ഹലോ, അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായിക്കണം എന്തായിരിക്കും സംഭവം. നമ്മളെ ഒരു വലിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നത്. വേറെ ഒന്നുമില്ല, നമ്മളെ 2 വർഷത്തെ കാത്തിരിപ്പ്. അപ്പൊ ഇത് പ്ലേ ബട്ടൺ. അപ്പൊ ഇത് അൺബോക്സ് ചെയ്യാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതുവരെ കണ്ടില്ല കേട്ടോ, ഇത് വന്നിട്ട് 2 ദിവസമായി. കൈ കിട്ടിയിട്ട് 1 ദിവസമായി. ഇന്നലെ കൈ കിട്ടി, ഞാൻ എടുത്തിട്ട് ഇന്നിപ്പോ 1 നിമിഷം ആയതേ ഉള്ളൂ. അപ്പൊ കാത്തിരുന്ന് കൊതിച്ചു കിട്ടിയ സാധനമാണ്. പക്ഷേ ഞങ്ങള് ഇതില് വ്ലോഗ് ഇടാറില്ല, ഞങ്ങളിതിൽ വ്ലോഗ് ഇടാറില്ല. പക്ഷേ ഇത് ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2020 April 28 ആദ്യത്തെ വ്ലോഗ് എടുക്കുമ്പോഴത്തേക്കും ഈ ഡ്രസ് ആയിട്ടിരുന്നേ. എന്റെ ഡ്രസ് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല, അതുകൊണ്ട് അതില്ല. അപ്പൊ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. നമുക്ക് നമ്മളും കണ്ടില്ല, നമുക്ക് കാണാനായിട്ട് കൊതിയായിട്ടിരിക്കാണ്. അപ്പൊ അൺബോക്സ് ചെയ്യാം. നമ്മുടെ പ്ലേ ബട്ടൺ. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഒരു സെക്കൻഡ്, പെട്ടെന്നാണ് എനിക്കൊരു ബോധത ഉണ്ടായത്. നിങ്ങൾ അവിടെ നിന്ന് കാണുമ്പോഴത്തേക്ക് ഇവിടെ എന്താണ് സംഭവിക്കണെന്നുള്ള അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതും കൂടെ ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്. അപ്പൊ തുടങ്ങി. ഇതിനകത്തൊരു കറുത്ത പോയിന്റ് പോലെ സാധനം വെച്ചിട്ടുണ്ട്. യാ പോലെ യൂട്യൂബിൻ്റെ സർട്ടിഫിക്കറ്റ്. ഡു യു റിമെമ്പർ ദ ഫസ്റ്റ് സബ്സ്ക്രൈബർ? യുവർ 100th or 1000th. ഇതൊക്കെ നമ്മൾ ടിക്ടോക്ക് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് എത്ര യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് 3000 സബ്സ്ക്രൈബർ ഉണ്ടായെന്ന് തോന്നുന്നു. അത് ടിക്ടോക്കിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സബ്സ്ക്രൈബർ കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാൻ യൂട്യൂബ് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് പറയാറിയാം, ഫസ്റ്റ് സബ്സ്ക്രൈബർ ഞാൻ തന്നെയാണ്. പിന്നെന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് ഓൺ യുവർ സബ്സ്ക്രൈബർ മൈൽസ്റ്റോൺ. വി ആർ ഹോണേഡ് ടു ടോക്ക്. ഞങ്ങൾക്ക് ഇതിനകത്ത് പ്ലേ ബട്ടണും, അപ്പൊ ഇതിനകത്ത് പ്ലേ ബട്ടനും, പിന്നെ എന്തൊരു ഒരു പേപ്പർ കൂടി ഇരുന്നു. എന്തൊരു പേപ്പർ? യൂട്യൂബിൻ്റെ അവാർഡാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടി മോനെ. അപ്പ ഓപ്പൺ ചെയ്യ്, ഓപ്പൺ ചെയ്യ്. അയ്യോ ഫോട്ടോ എടുക്കട്, ഫോട്ടോ എടുക്കട്ടെ. ചാമ്പിക്കും. നിങ്ങളിങ്ങനെ കാണിച്ചില്ല. വേണ്ട വേണ്ട, പ്രസന്റേറ്റീവ് വിവേക് വീണ എന്ത് തന്നു എനിക്കൊന്ന് പറയാറിയാ. എന്തിനു പറയണമെന്ന് അറിയാൻ വയ്യട്ടാ. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം കിട്ടിയതിന് കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന സാധനമാണ്. നമുക്കൊരു 100,000 സബ്സ്ക്രൈബർ ആയിരുന്നെങ്കിൽ പിന്നെ ഒരു മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ സാധനം ഇവിടെ വെച്ച് അൺബോക്സ് ചെയ്യാനല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ആഗ്രഹം, നമ്മൾ തുടങ്ങി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നമ്മുടെ ഉമ്മൽക്കോയിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ഇരുന്ന് അവിടത്തെ ബീച്ചിലിരുന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അൺബോക്സ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അന്ന് അപ്പോഴൊന്നും ഞാൻ കിട്ടിയില്ല. 100 അടിച്ചില്ല. ഇവിടെ നാട്ടിൽ വന്നതാ ഇപ്പഴാണ് 100 അടിച്ചത്. കൊണ്ടുപോയ ഓപ്പൺ ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പോണ സമയത്ത് ചെയ്യാന്നൊക്കെ വിചാരിച്ചു, പക്ഷേ പറ്റില്ല. ഞങ്ങളെ കൊണ്ട് അത്ര നാള് വെയിറ്റ് ഇല്ല. അപ്പം നമ്മളെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്തിനു പറയണമെന്ന് അറിയാമോ, ഭയങ്കര സന്തോഷം.
അപ്പൊ ഇത് കിട്ടിയതിന് മെയിൻ ആയിട്ടുള്ള കാരണക്കാര് നിങ്ങൾ മാത്രമാണ്. അപ്പം മെയിൻ ആയിട്ടുള്ള കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന്. നമ്മൾ എവിടെയോ കിടന്ന ഒരു വിവേകിനെയും എവിടെയോ കിടന്നൊരു വീണേനെയും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് ആ വിവേകം വീണയല്ലേ എന്ന് പറയത്തക്ക രീതിയിലാക്കിയ നിങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ചിലപ്പോൾ ഇമോഷണൽ ആയി പോകും. അതുകൊണ്ട് ഒരുപാട് താങ്ക് യു.